നമസ്കാരം യുഎഷോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം കഴിഞ്ഞയാഴ്ച നമ്മൾ വർക്കലയിലെ നാരായണ ഗുരുകുലത്തിൽ നിന്ന് വന്ന സ്വാമി തന്മയുമായിട്ടുള്ള ചർച്ചയിലായിരുന്നു ആ ചർച്ച ഇവിടെ തുടരുകയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് തൊട്ടുകൂടാത്തവർ ഒരു കാലഘട്ടം അത് അന്ന് ജാതി മത വർണ്ണ വിവേചനങ്ങൾ ഉണ്ടായിരുന്നൊരു കാലം അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം കഴിഞ്ഞു വന്നു ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചിട്ട് സ്വാമിക്ക് എന്താ പറയുന്നത് ഈ ഇപ്പോഴത്തെ അവസ്ഥയിലും ഓരോ ദിവസവും പുതിയ ജനനം ഉണ്ടാകുന്നു പുതിയ മരണം ഉണ്ടാകുന്നു പുതിയ ഭാഷ സംസാരിക്കുന്നവർ ഈ കേരളത്തിൽ തന്നെ വരുന്നു ഇവിടുത്തെ സമാധാനവും ശാന്തിയും അവർക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാനും അവരെ ജാതിപരമായോ മതപരമായോ പീഡിപ്പിക്കുന്നില്ല അപ്പം നമ്മൾ അറിവുണ്ടായി നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഐശ്വര്യത്തിൽ വരുമ്പോൾ മറ്റുള്ളവരുടെ ഉപ മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അവരെ മാറ്റി നിർത്തുക എന്നുള്ളതിൽ നിന്ന് ഒരു സമൂഹം തന്നെ മാറും അങ്ങനെയാണ് ഇപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രാമത്തിൻ്റെ ആ സമ്പന്നത അബണ്ടൻസ് നിലനിർത്തുന്നു മറ്റെവിടെയും ഡെവലപ്മെൻ്റ് വരുമ്പോൾ അവിടെ അർബനൈസേഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ പോപ്പുലൻ്റ് ഇക്കോണമിയിലേക്ക് മാറും പണസമൃദ്ധിയിലേക്ക് മാറും ഇവിടെ ഇപ്പോൾ ഗ്രാമങ്ങളിൽ തന്നെ ഇന്നും സമൃദ്ധമാണ് ഈ വിശാലതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നഗരത്തിലെ ചേരിയിൽ കിടക്കുന്ന ഒരു തന്നെ ഈ കേരളത്തിൽ വന്ന് കഴിയുമ്പോൾ ഇതൊരു സ്വർഗരാജ്യം തന്നെ എന്ന് പറയും ഗ്രാമങ്ങളെ അവഗണിച്ചിരിക്കുകയാണ് ഇന്ത്യയിലുള്ള മറ്റൊരു സ്ഥലത്ത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ഗോ ടു ദ പീപ്പിൾ ഇൻ ദ വില്ലേജസ് ഓക്കെ അവിടെ തന്നെ മാതൃകാപുരുഷന്മാരായി ജീവിച്ചാൽ മതി അവർ പ്രചരിപ്പിച്ചോളൂ പക്ഷെ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യത്തിനുള്ള സ്ഥാപനങ്ങൾ തൊഴിൽ സ്ഥാപനങ്ങൾ ആ ഗ്രാമത്തിൽ കൊടുക്കണം ഇന്നത്തെ സ്ഥിതി എന്താണ് ഗ്രാമത്തിൽ ജോലിക്ക് അവസരമില്ല പക്ഷെ അവർക്ക് താമസിക്കാൻ സൗകര്യം ഒരു സ്ലമ്മിൽ വരുമ്പോഴത്തേക്ക് അവിടെ ജോലിയുണ്ട് താമസിക്കാൻ സൗകര്യമില്ല ഈ കോൺഫ്ലിക്റ്റുകളെയൊക്കെ അറിഞ്ഞുകൊണ്ട് സ്ലോ ആയിട്ട് മാറി വരാനുള്ള പ്ലാനിങ് ഗവണ്മെൻറ്റുകൾ ചെയ്യണം പക്ഷേ ഗവൺമെൻറ്റുകൾ അഞ്ച് അഞ്ചു വർഷത്തേക്കുള്ളൂ മനുഷ്യന്റെ ലൈഫെന്ന് പറയുന്നത് അവന് നൂറ്റി ഇരുപത് വയസ്സുവരെ ജീവിക്കാമെന്നാ പറയുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അവിടെ തന്നെയുള്ള ഈ വ്യവസ്ഥിതികളെ ഇത് കണക്ക് സ്വയം മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്തൊരു മാറ്റത്തെക്കാളും സ്വയം പ്യൂരിഫൈ ചെയ്തും സ്വയം അറിഞ്ഞും അനുകമ്പയോടുകൂടി ജീവിക്കുക എന്നുള്ളൊരു വിദ്യാഭ്യാസ പ്രക്രിയക്ക് പ്രാധാന്യം കൊടുക്കുക ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്താൻ വേണ്ടി ഏതെല്ലാം കാര്യങ്ങളാണ് ഏതെല്ലാം മേഖലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പഠിച്ചത് ആരോഗ്യശാസ്ത്രം അതിനു മുമ്പ് പഠിച്ചത് സസ്യശാസ്ത്രം അപ്പം എൻ്റെ ഗുരു ഗുരു നിത്യ നിത്യചൈതന്യതി പറഞ്ഞു ഈ വിശാലമായിട്ടുള്ള ദർശനം പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ പഠിച്ച വിഷയത്തിൽ ഈ ദർശനത്തിൻ്റെ അംശം ചേർത്തുകൊണ്ട് മനുഷ്യനെ പ്രയോജനപ്പെടുത്തുന്ന തലവും കൂടെ ചെയ്യണം അതുകൊണ്ട് വീട്ടിൽ എടുത്ത് ചെയ്യാവുന്ന വീട്ടു ചികിത്സകളുണ്ട് അത് കണക്ക് തന്നെ ചെടികൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ നാട്ടു ചികിത്സ പച്ചമരുന്ന് ചികിത്സ ആയുർവേദമല്ല ഓക്കെ ഇങ്ങനെ പണ്ടുള്ള അമ്മമ്മ വൈദ്യമെന്നും പാഠ്യവൈദ്യമെന്ന് പറയുന്ന അങ്ങനെയുള്ള വൈദ്യത്തിൻ്റെ പാഠങ്ങൾ പഠിക്കണം പാരമ്പരാഗതമായ വീട്ടിലിടുന്ന നാട്ടിൽ നിന്നും എടുത്ത് ചെയ്യാവുന്നത് പഠിക്കണം അവരെ അവരെക്കൊണ്ട് തന്നെ അവരെപവർ ചെയ്യണത് പഠിപ്പിച്ചു ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളാണ് ഒന്ന് ഈ പ്രധാനമായിട്ട് ഒരു ഒരു സെക്കുലർ ഐറ്റമാണ് എല്ലാ മതക്കാർക്കും ആവശ്യമാണ് ആരോഗ്യ സംരക്ഷണത്തിനുള്ള കാരണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതിന് മാക്രോബയോട്ടിക്സും ആയുർവേദത്തിൻ്റെയും തത്വവും പരമ്പരാഗതമായ വൈദ്യശാസ്ത്രത്തിലെ തത്വം ഈ ആധുനിക ശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് വൈറ്റമിൻസ് മിനറൽസ് വാട്ടർ എന്നുള്ള ഘടകങ്ങൾ എടുത്തിട്ട് വസ്തുനിഷ്ഠമായ ഒരു തരത്തിൽ നിന്ന് തുടങ്ങും പക്ഷേ ഈ പാരമ്പര്യ വൈദ്യങ്ങൾ ഊർജ്ജ സമീകരണം വികസിക്കുന്ന ഊർജ്ജവും ചുരുങ്ങുന്ന ഊർജവും അങ്ങനെയുള്ള ഊർജ്ജത്തിൻ്റെ പാഠങ്ങളും കൂടെ പാരമ്പര്യം എന്ന് അറിഞ്ഞ് നമ്മൾ ഈ വ്യവഹരിക്കുന്ന ലോകത്തിലേക്ക് പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് കുറേ കൂടെ ആരോഗ്യവാന്മാരായിട്ടിരിക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ല ഔഷധ മൂല്യമുള്ള പച്ചിലകളുടെ കാര്യമാണ് ആ ആ ഔഷധ മൂല്യങ്ങൾ എല്ലാ ചെടികൾക്കും ഇവിടെ വീടുകളില്ലെന്നാണ് ഇവിടെ കളയില്ല കളയുന്നതാണ് കള എല്ലാ ചെടികൾക്കും എന്തെങ്കിലും മറ്റ് ജീവികൾക്ക് ഉപകാരം ചെയ്യാനുള്ള ഒരു അംശം അതിന് അന്തർലീനമായിട്ടുണ്ട് അത് ആദിവാസികളൊക്കെയാണെങ്കിൽ അവർ സ്വപ്നത്തിലാണ് കാണുന്നത് ഈ മരുന്ന് ഉപകരിക്കുമെന്ന് അങ്ങനെ നമ്മൾ എന്തും യുക്തിപൂർവ്വം അന്വേഷിച്ച് അതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് പരീക്ഷണ നിരീക്ഷണങ്ങളെ കണ്ടെത്തി പാരമ്പര്യത്തിൽ പല കാര്യങ്ങളും ഇന്ന് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നു അപ്പം അങ്ങനെ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കാൻ അവസരമുള്ളവർ അങ്ങനെ തന്നെ പഠിച്ച് പാരമ്പര്യ എടുക്കണം ശാസ്ത്രാനുസാരിയായിട്ടേ പറയാവൂ അല്ലെങ്കിൽ അത്ഭുതത്തിന്റെ എലിമെന്റ് ചേർത്ത് പറഞ്ഞാൽ പിന്നെ ഉടനെ ആൾ ദൈവം ആകും അതുകൊണ്ട് നടരാജഗുരുവിന് വളരെ വളരെ നിഷ്കർഷത ഈ ഭഗവത്ഗീത പോലും ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് സയൻസ് ഇറ്റ് ഈസ് എ സയൻസ് ഒരു പാടുന്ന ശാസ്ത്ര പുസ്തകമാണ് ഇവിടെ ശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് സുനിശ്ചിതത്വം നൽകുന്നത് മതം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കി തരാവുന്ന ഒരു ഏകതയിലുള്ള വിശ്വാസമാണ് അപ്പൊ ഈ ശാസ്ത്രബോധവും മതബോധവും ഒന്നിച്ചു പോകുന്നതാണ് നാരായണ ഗുരുവിൻ്റെ ദർശനം അതും മനുഷ്യനത് രണ്ടും ആവശ്യമാണ് സ്വാമി ഇപ്പം ഈ പച്ചിലകളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്ന ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഈ സാധാരണ ഈ ഡയബറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഒരു ആയിട്ടുള്ള അസുഖമായിട്ടാണ് നമ്മളുടെ ആൾക്കാർ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ കണ്ടുവരുന്നത് അല്ലേ അവർക്ക് ഉപയോഗപ്പെടുന്ന ഏതെങ്കിലും പച്ചിലകളെ കുറിച്ചൊന്നു പറയാം ിവെന്റീവ് മെഡിസിനാണ് എൻ്റെ നമ്മുടെ കുട്ടികൾക്ക് ഈ റിഫൈൻഡ് ഷുഗർ കൂടുതൽ കൊടുക്കുന്നതാണ് ഒരു കാരണം കുട്ടിക്കാലം നമ്മളിത് കഴിക്കുന്നതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ഈ റിഫൈൻഡ് ഷുഗർ കണ്ടെത്തിയത് നമ്മൾ നേരത്തെ കരുപ്പട്ടയും ശർക്കരൊക്കെ ആണ് ഉപയോഗിച്ചിരുന്നത് അത് കറുത്തതാണ് അത് പോളിസാക്കറേഡ് ആണ് നാച്ചുറലാണ് അത് എൻ്റെ പി എച്ച് വാരി ആ അതിൻ്റെ അത് പോളിസാക്കറേറ്റ്സ് ആണ് നാച്ചുറലാണ് അത് കണക്കെ അത് ന്യൂട്രൽ ആണ് പക്ഷേ നമ്മളത് പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് എക്സ്ട്രീമിലി ആൽക്കലൈൻ ആവും ഈ പഞ്ചസാര അത് സ്റ്റൊമക്കിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആസിഡിറ്റി ആസിഡ് ഉള്ള സ്ഥലമാണ് കൂടുതൽ ആസിഡ് അതിലേക്ക് എടുക്കും അപ്പോൾ കുടലിൽ പുണ്ണ് വരും പിന്നെ ഇത് രക്തത്തിൽ പോയി രക്തത്തിലെ പി എച്ച് കുറയും ഇങ്ങനെ അത് കിണക്കണി മോണോ ഷുഗറാണ് മോണോ ഷുഗറാണ് റിഫൈൻ ഷുഗറിൽ അത് രക്തത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഒരു സ്പൈക്കായിട്ട് രക്തത്തിലേക്ക് കയറി പാങ്ക്രിയാസ് ഗ്രന്ഥിയെ ശല്യപ്പെടുത്തും കൊച്ചുങ്ങളുടെ ബ്രെയിനിലേക്ക് അത് തുളച്ച് കയറി കോശങ്ങളിലേക്ക് തുളച്ച് കയറിയിട്ട് അവരെ ഹൈപ്പർ ആക്റ്റീവ് ആക്കും ഓക്കെ അപ്പം നിങ്ങൾ കുട്ടിയിൽ തന്നെ ഈ പഞ്ചസാര ചേർന്ന ആഹാരങ്ങൾ ചോക്ലേറ്റും ഐസ്ക്രീമും മൂന്ന് നാല് നേരം ചായയിൽ പഞ്ചസാര കുറുക്കി കൊടുക്കുന്നതൊക്കെ കുറച്ചാൽ തന്നെ ഡയബറ്റിസ് മാറ്റി മാറ്റിവെക്കാനെങ്കിലും പറ്റും വന്നു കഴിഞ്ഞാൽ കൃത്യമായ വ്യായാമം ആഹാരം ചവച്ചരച്ച് തിരണം പ്രത്യേക ചോറ് തന്നെ ഇത് പലപ്പോഴും മനുഷ്യനങ്ങ് എളുപ്പം മറ്റൊട്ടൊക്കെ ഇപ്പം തിന്നിട്ട് വരാം എന്നാ പറയും ഇത് വയറ്റിലെ മിക്സിങ് ഗ്രൈൻഡർ ഒന്നുമില്ല ഈ പല്ലിൽ ഇവിടെ വെച്ച് തന്നെ ചവയ്ക്കണം ഒരു പത്ത് തവണയെങ്കിലും മിനിമം ചവച്ചരച്ചു കഴിയുമ്പോൾ വയറ്റിൽ പോയി കെട്ടിക്കിടന്ന് പുളിക്കില്ല രക്തം പുളിക്കുമ്പോൾ പാങ്ക്രിയസിന് ശക്തി കുറയും ശരീരകോശങ്ങൾക്കും പറയും ഇപ്പം നല്ലതുപോലെ ചവച്ചരച്ചു തിന്നുക ഉലുവ മുതലായിട്ടുള്ള കയ്പുള്ളതൊക്കെ കൊള്ളാമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ പ്രധാനമായിട്ട് ഡയബറ്റീസുകാരുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ആഹാരം സെലക്ട് ചെയ്യുന്നത് ഈ വിഷമയമല്ലാത്ത ആഹാരം ഓർഗാനിക് ആയിട്ടുള്ള കിട്ടുമെങ്കിൽ അത് നിങ്ങൾ കണ്ടെത്താം ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഞാൻ അതുകൊണ്ട് എന്തേലും പലതും അവോയ്ഡ് ചെയ്യുക ഇതിപ്പോ ഗവൺമെന്റിനൊക്കെ അവബോധം വന്നു മറ്റേ ഇത്രയും മരുന്ന് തെളിക്കുന്ന ആഹാരം ഒഴിവാക്കി ഗുരുവരുത്തി പോലും എനിക്കിതൊന്നും വേണ്ടെന്ന് പറയും അങ്ങനെയാണ് ജീവിച്ചിണ്ടിരുന്നത് ഇപ്പോഴത് സമൂഹത്തിൽ തന്നെ ഒരു ബോധമായി അപ്പൊ അതുകൊണ്ട് എന്ത് വരുന്നു നമുക്ക് വിഷമയമല്ലാത്ത ആഹാരം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് വേവിച്ച് കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ സംഘടിതമായിട്ടത് ഉണ്ടാക്കുക റെഗുലർ എക്സസൈസ് ഇത് രണ്ടും ചെയ്തു കഴിയുമ്പോൾ ശരിയായ രീതിയിൽ അതിനെ കഴിക്കുക ചവച്ചക്ക് കഴിക്കുക ചവച്ച കഴിക്കുക എന്നിട്ട് ഈ കൂടുതൽ ഒരു സമയം തന്നെ അത് കുറച്ചുകൂടെ കുറേ കുറേച്ച് കഴിച്ചിട്ട് കൃത്യമായിട്ട് മരുന്നുകളും ഇംഗ്ലീഷ് ഡോക്ടർമാർ തരുന്ന മരുന്നുകളോ മറ്റു ആയുർവേദ മരുന്നുകളോ എന്തെങ്കിലും കഴിക്കുക അല്ലാതെ ഇതിനൊന്നും മാജിക് ഒന്നുമില്ല ഇതൊക്കെ ശരീരത്തിന് വ്യായാമം വേണം ശരിയായ രീതിയിലുള്ള ആഹാരക്രമം വേണം കൂടെ മരുന്നും വേണം പച്ചില ചികിത്സ എന്ന് പറഞ്ഞതുകൊണ്ട് ഏത് പച്ചില ചികിത്സയാണ് എഫക്റ്റീവായിട്ടുള്ള ഇപ്പോൾ പുളി സ്റ്റോൺ വരുന്നു കിഡ്നി സ്റ്റോൺ റീനൽ സ്റ്റോൺ അത് കൂടുതലും കാൽസ്യം ഓക്സലേറ്റുകളാണ് അപ്പോൾ നമ്മൾ തക്കാളി വെണ്ടയ്ക്ക കത്തിരിക്ക മുതലായവയിലൊക്കെ ഈ ഓക്സലിക് ആസിഡുണ്ട് ഇപ്പോൾ പണ്ടുള്ള അമ്മമാർ സാമ്പാർ രസം ചമ്മന്തി ചട്നി ഈ തീയലുകളൊക്കെ വയ്ക്കുമ്പോൾ അതിനകത്ത് ഈ വാളംപുളി ചേർക്കുമായിരുന്നു ഈ വാളം പുളിയിലുള്ള ടാർട്ടാറിക് ആസിഡ് ഈ ടാർട്ടാറിക് ആസിഡും കൂടി ഇത് കണക്ക് വോക്സാലിക് ആസിഡ് ഉള്ള ആഹാര പദാർത്ഥങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ചേർത്താൽ ഇവർക്ക് സ്റ്റോൺ ഉണ്ടാകുന്ന കാണുന്നില്ല എന്ന് ഗവേഷകർ കണ്ടെത്തി അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഈ സ്റ്റോൺ ഉണ്ടാകുന്ന പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അല്പം പുളിയും കൂടെ മറക്കാതെ ചേർക്കണം തക്കാളിയുടെ കൂടെ പുളി ആവശ്യത്തിന് ചേർക്കാമെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ പുളിക്ക് തന്നെ വേറൊരു ഗുണം ഉണ്ടായിട്ട് കണ്ടെത്തിയിരിക്കുന്നു ഈ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന വെള്ളത്തിലുള്ള ഫ്ലൂറൈഡിനെ കിഡ്നിക്കൂടെ കളയാനുള്ള ശക്തിയും പുളിക്കുണ്ട് അപ്പോൾ പരിഷ്കാരികളാകുമ്പോൾ പുളി വിട്ടിട്ട് തക്കാളി മാത്രം ഉപയോഗിക്കുന്നിടത്താണ് ഇത് കൂടുതൽ ഈ പ്രവണത കാണുന്നത് അപ്പം നിങ്ങളുടെ പാരമ്പര്യ ആഹാരത്തിലുള്ള ഈ പുളിക്കും അതിൻ്റെതായ ഒരു സ്ഥാനം ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ കുറയും ഓക്കെ അത്തരം അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ തിരിച്ചു വരാം സ്വാമിയുടെ യഥാ യഥാർത്ഥ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ന നടരാജഗുരുവിൻ്റെ കീഴിലുള്ള ശ്രീനാരായണ ധർമ്മ പരിപാലനമാണല്ലോ അതിനേക്കാളും നാരായണ ഗുരുകുലത്തിൽ ഒരു ധ്യാനാത്മക ജീവിതം ജയി നയിക്കുന്നു എന്നേ ഉള്ളൂ സന്യാസിക്ക് പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല അറിയുക അതിൽ ആചരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ ജീവിതം തന്നെയാണ് നമ്മളുടെ സന്ധ്യപ്പ സ്വാമി അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ജീവിച്ചു എന്ന് കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും അത് ഞാൻ അറിഞ്ഞത് അറിയിക്കുന്നു പാഠനം അറിയുക അറിയിക്കുക ഇതാണ് അത്തരം അത്രേ ഉള്ളു അത് തന്നെ വലിയ ജോലിയാണ് അത് തന്നെ ഒരു കർമ്മമാണ് ഈ അറിവും കർമ്മവും രണ്ടാക്കി കാണണ്ടെന്നാണ് അറിവുള്ളവർ പറയുന്നത് നിങ്ങളുടെ ജീവിതം തന്നെയാണ് അതിന്റെ മാതൃക നിങ്ങൾ അറിഞ്ഞത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് വ്യക്തതമായിട്ട് പറഞ്ഞു കൊടുക്കണം യുക്തിയുക്തമായിട്ട് പറഞ്ഞേക്കണം ശാസ്ത്രീയമായി പറഞ്ഞു കൊടുക്കണം അറിഞ്ഞതിൻ്റെ അങ്ങേപ്പുറം അവർ ഈ സമഗ്രമായി അറിയുമ്പോൾ അവർക്ക് ഇൻറ്റ്യൂഷൻ എല്ലാം വന്ന് അവരും കൂടെ ഉയർന്ന മരണങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോയിരിക്കും പക്ഷെ നമ്മൾ പറയുന്ന എപ്പോഴും വസ്തുനിഷ്ഠമായിട്ടും ശാസ്ത്രയുക്തിയുമായി പറയാവും സ്വാമിമാരെന്ന് പറയുന്നത് ധ്യാനിക്ക ധ്യാനിക്യമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ സ്വാമിമാർ അത്തരം കാര്യങ്ങൾ അത്തരം പ്രവർത്തികൾ ചെയ്യാറുണ്ട് നാരായണ ഗുരു പറയുന്നത് ധ്യാനിക്കണം ഭക്തി ദർശനമുണ്ട് അവിടെ പറയുന്നത് മൂന്ന് തലങ്ങൾ ധ്യാനിക്കണമെന്നാണ് ആരും ദുഃഖത്തെ ധ്യാനിക്കാറില്ല ആനന്ദത്തെ ധ്യാനിക്കൂ ആത്മാവിനെ നിങ്ങളിലിരിക്കുന്ന ഈ അറിയുന്ന ശക്തിയെ ധ്യാനിക്കൂ ഈ പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ആയിട്ട് അറിയുന്ന ബ്രഹ്മം എന്ന് പറയുന്ന ആ ആ അറിവിനെ ധ്യാനിക്കൂ അപ്പോൾ എന്നെ ഇറ്റ് ഈസ് മൈക്രോ കോസം പിണ്ടാണ്ടം മാക്രോ കോസം ബ്രഹ്മാണ്ടം അഖണ്ഡമായിരിക്കുന്നത് ഓക്കെ ഇതിനെ രണ്ടിനെയും ഒരു മൂല്യം വെച്ചിട്ട് ധ്യാനിക്കണം ആ ധ്യു ധ്യാൻ ആ മൂല്യത്തിനാണ് നമ്മൾ ദൈവം എന്ന് കൊടുക്കുന്നത് ഒരു മൂല്യം ഈ മൂല്യത്തിനെ നമ്മൾ സ്വ വെളിയിലുള്ള ഈ ലോകത്തിൻ്റെ ആ സാരത്തെ നമ്മുടെ ഉള്ളിൽ തന്നെ അറിയുന്നവരിലേക്ക് കൊണ്ടുവരുന്നു പേഴ്സണൽ കോൺഷ്യസ്നെസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ഒരു ഏകമായിരിക്കുന്ന കോസ്മിക് കോൺഷ്യസ്നെസ്സിലേക്ക് കൊണ്ടുപോകുന്നതിന് ആന്തരികമായ ഒരു യാത്ര വേണം കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതര വീണ് വണങ്ങുക എന്നാണ് ആത്മ ഉദ്ദേശം തുടങ്ങുന്നത് ഓക്കെ അപ്പോൾ ആ നമ്മൾ ശാസ്ത്രമെല്ലാം വെളിയിലുള്ള അന്വേഷണവും വെളിയിലുള്ള സാങ്കേതികതയും വളർത്തിയെടുക്കുമ്പോൾ ആന്തരികമായൊരു ധ്യാനത്തിനും കൂടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് സന്യാസിമാരായി മാറുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് ഉള്ളിലേക്ക് അറിയുന്നവനിലേക്ക് പോയി ആ അറിയുന്നവൻ തന്നെയാണ് എങ്ങും ഇരിക്കുന്ന ഒരിക്കലും നാശമില്ലായിരിക്കുന്ന നിത്യസത്യമെന്ന് എന്ന് അവൻ്റെ ഉള്ളിൽ തന്നെ അവൻ കണ്ടെത്തുമ്പോഴാണ് അവരെ നമ്മൾ മറ്റുള്ളവരെല്ലാം ആത്മസഹോദരങ്ങളായിട്ട് കാണാൻ പറ്റും ഓക്കെ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സന്യാസി എന്നൊക്കെ വിളിക്കുന്നത് ഓക്കെ ശ്രീനാരായണ ഗുരു ഈ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ അത്തരം കവിതകളിൽ സ്വാമിയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കവിത ഏതാണ് അത് അറുപതിൽ കൂടുതൽ കവിതകളുണ്ട് ഒരു അച്ഛൻ ഏത് മക്കളെടുത്താൽ കൂടുതൽ സ്നേഹം എന്ന് പറയുന്നത് പോലെ ഓരോന്നും ഓരോ രീതിയിൽ തനിമയുള്ളതും എല്ലാവരെയും ഒന്നിച്ച് ഒരേ കണക്ക് ഉൾക്കൊള്ളണം എന്നുള്ള അഭിപ്രായമുള്ളവനുമാണ് ഞാൻ അപ്പോൾ ഓരോന്നിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഓരോ ആ കവിതയ്ക്കും അത് ഈ കവിത നമ്മൾ ചൊല്ലി തുടങ്ങുമ്പോൾ തന്നെ നമ്മളിലൊരു ഉള്ളിലൊരു എയ്സ്തറ്റിക് സെൻസിബിലിറ്റി ഉണർന്നു വരും ഒരു ഭാവുകത്വം സൗന്ദര്യ ഭാവുകത്വം ഉണ്ടെന്ന് ഈ അക്ഷരങ്ങളുടെ ആ താളബോധവും അർത്ഥതലങ്ങളും അങ്ങനെ നമ്മളെ ബോധ തലത്തിൽ നിന്ന് നമ്മളുടെ അബോധത്തിലേക്ക് നമുക്ക് അറിയാത്ത ഒരു ഉള്ളിലേക്കൊരു ഒരു ഉണർവുണ്ടായി വരും അതാണ് കവിതകളുടെ ഗുണം അപ്പോൾ കവിത ചൊല്ലി ആദ്യം പഠിക്കാൻ ശ്രമിക്കേണ്ട പിന്നെ അതിൽ ഓരോന്നിനെയും എടുത്ത് പദങ്ങളെയും വാക്യങ്ങളെയും ധ്യാനിക്കണം വരികളെയും ആ ധ്യാനമാകുമ്പോഴത്തേക്ക് ഗുരുവിൻ്റെ ദർശനം ഈ വാക്കുകൾ കൂടി നമുക്ക് നമ്മളുടെ ദർശനമാക്കാൻ പറ്റും അപ്പോൾ കവിത ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് മൂളി മൂളി പാടാം ഇപ്പോഴും എല്ലാ എപ്പോഴും പോകുമ്പോഴും അതിനെ ധ്യാനിക്കാനും അതിനെ മനനം ചെയ്യാനും പറ്റും ഇപ്പോൾ ഈ മനുഷ്യർക്ക് ഇവിടെയൊക്കെ വന്നാൽ ഞാൻ ചെയ്യുന്നത് ഗുരു കൃതികൾ ഈണത്തിന് ചൊല്ലും അവരെയൊക്കെ ഈ പാട്ട് പാടാനായിട്ട് പറഞ്ഞു കൊടുക്കും അവസാനം ഇവരിത് കേൾക്കുമ്പോഴത്തേക്ക് അവർക്കിത് കൊള്ളാം പാടണമെന്ന് തോന്നും പിന്നെ അതിൻ്റെ അർത്ഥതലങ്ങൾ അവരുടെ അവരുടെ പ്രതിഭയനുസരിച്ച് ബുദ്ധി അനുസരിച്ച് അവർ കണ്ടെത്തിക്കൊണ്ട് അവർ സ്വയം സമാധാനത്തിലേക്ക് പോകും ശ്രീനാരായണ ഗുരുവിന് എന്തെങ്കിലും അമാനുഷിക ശക്തി ഉണ്ടായിരുന്നു എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ എപ്പോഴും നമ്മൾ മനുഷ്യനായിട്ടിരിക്കുന്ന ആൾ നേരത്തെ പറഞ്ഞ പോലെ അറിവിന്റെ പൂർണ്ണത എത്തുമ്പോൾ അമാനുഷികനായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് കാണും അനുകമ്പാമൂർത്തികളുണ്ട് ഏഴ് എഴുപത് വട്ട് ക്ഷമിക്കാനാണ് യേശുദേവൻ പഠിപ്പിക്കുന്നത് ഓക്കെ നമുക്ക് എത്ര ക്ഷമിക്കാൻ പറ്റും നാരായണ ഗുരു നമ്പിതിരുമേനില്ലാം അനുകമ്പയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഗുരു സ്നേഹം എന്നുള്ള വാക്ക് കവിതയിൽ അങ്ങും വെച്ചിട്ടില്ല എഴുതിയിട്ടില്ല അനുകമ്പയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ ഓരോ നിമിഷങ്ങളിലും ചെയ്യുന്ന പ്രവൃത്തികളിൽ ഈ വിശ വലിയ വിശാലമായിരിക്കുന്ന ഒരു മൂല്യമായിരിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ഒരു അംശം ചേർത്താൽ നിങ്ങളുടെ പ്രവൃത്തി അനുകമ്പ അത് നിങ്ങൾ ശാന്തനായിരുന്നാലേ നിങ്ങൾക്ക് അനുകമ്പ പ്രവർത്തിക്കാൻ പറ്റും ഉള്ളിൽ സമാധാനം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് വെളിയിൽ സൗന്ദര്യം കാണാൻ പറ്റും അപ്പോൾ അകവും പുറവും തങ്ങുന്ന ഒരു ശക്തിയെ ഒരു വ്യക്തിയിൽ കൂടി കളങ്കരഹിതമായി മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ഇതൊരു അത്ഭുത പുരുഷൻ തന്നെ എന്ന് നമ്മൾ അങ്ങ് പറഞ്ഞു പോകും അത് നമുക്കും പറ്റും നമുക്കെല്ലാവർക്കും പറ്റുന്നതാണ് നാരായണഗുരു പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഈ അനുഭവമുണ്ട് ഏകതയെ പറ്റിയുള്ള അനുഭവം അനുഭൂതിയുണ്ട് തനുവിലമർന്ന ശരീരി തന്റെ സത്താ തനുവിൽ അതിൻ്റെത് ഇതൻ്റേതെന്ന് സർവം തനിതയൊഴിഞ്ഞു ധരിച്ചിടുന്നു സാക്ഷാൽ അനുഭവശാലികളാം ഇത് ഓർക്കിലാരും ഇങ്ങനെയുള്ള പലതിനെപ്പറ്റിയുള്ള ഈ ലോകത്ത് അനുകമ്പയോടുകൂടി ജീവിക്കുക ഈ ഒന്നെന്ന് പറയുന്ന സത്യത്തിൻ്റെ അങ്ങേ എന്ന് പറയുന്ന ധ്യാനാത്മകമായി എത്തിച്ചേരുന്ന മൗനഖന അമൃത അബ്ദി എന്നാണ് പറയുന്നത് ഈ രണ്ട് അനുഭവങ്ങളും ഉള്ള ആൾക്കാരാണ് എല്ലാവരും അതുകൊണ്ട് എല്ലാവർക്കും ഒരു പരിധി വരെ ആത്മസാക്ഷാത്കാരം ഉണ്ടെന്നാണ് നാരായണപുരു പറയും പറയുന്നത് അതിന് അണു അറിവിൻ മഹിമാവിൽ അംഗമില്ലാതെയും അഖണ്ഡവും അന്ന് പൂർണ്ണമാകും അറിവിലൂടെയാണ് ഈ പൂർണ്ണത നേടേണ്ടത് അറിവാണ് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് അറിവായിരുന്നു ഇനി നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകുന്നത് പ്രകാശമായിട്ടായിരിക്കണം പോകേണ്ടത് അപ്പോൾ അണു അറിവിൻ മഹിമാവിൽ അംഗമില്ലാതെയും അഖണ്ഡവും അന്നു പൂർണ്ണമാകും അനുഭവിയാതറിവിയിൽ പറഞ്ഞാൽ പോരാ കേട്ടാൽ പോരാ അനുഭവിക്കണം അനുഭവിയാതറിവിയിൽ അഖണ്ഡമാം ചിത്ഖനം ഇത് മൗനഖന അമൃതാബ്ദിയാവും എന്നാണ് ഗുരു ആത്മതശ്വസിലൊക്കെ പറയുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഉള്ളതാണ് എല്ലാവരും ഒരു പരിധിയുടെ അമാനുഷികത ഉള്ളവരാണ് എല്ലാവരിലും നിത്യമായ സത്യം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ശരീരവും മനസ്സുമുണ്ട് അപ്പോൾ രണ്ടിനെയും ഉൾക്കൊള്ളുന്ന ഒരു ഉമ്മിണി വലിയ ഒന്നിലേക്ക് നമുക്ക് പോകുമ്പോൾ നമ്മുടെ അഹന്ത അവിടെ വിലയിച്ചേ പറ്റൂ അത് നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണെന്നാണ് ഗുരു പറയുന്നത് നമുക്ക് ദൈവദശകം എഴുതിയിട്ട് ഇപ്പം നൂറു വർഷം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു അവസരമാണല്ലോ ആ ദൈവദശകത്തെ ചുരുക്കി ഒന്ന് പറയുകയാണെങ്കിൽ സ്വാമിക്ക് എങ്ങനെ പറയാൻ പറ്റും അതൊരു ചെറിയ ഒരു പ്രാർത്ഥനയാണ് പത്ത് ശ്ലോകങ്ങളുള്ള ഒരു പ്രാർത്ഥനയാണ് ആ നൂറ് ശ്ലോകങ്ങളിലുള്ള വേറെ നാല് കൃതികൾ ഗുരു തന്നെ എഴുതിയിട്ടുണ്ട് ഓക്കെ ആത്മോപദേശകം ശിവശതകം ദർശനമാല ലാവണ്യാനുഭവവും സൗന്ദര്യാനുഭൂതിയും അതും ശിവനോടുള്ളത് തന്നെയാണ് അപ്പോൾ ഇതൊരു പത്ത് ശ്ലോകങ്ങളേ ഉള്ളൂ ഈ പത്ത് ശ്ലോകങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ബാക്കി കൃതികളെല്ലാം ഓക്കെ ഇതിനകത്ത് തുടക്കം ദൈവമേ കാത്തു കൊഴുവാങ് ഒരു ഉന്നതമായ മൂല്യത്തെ സ്വർഗസനായ പിതാവോ വിഷ്ണു ലോകത്തിരിക്കുന്ന വിഷ്ണു ഭഗവാനോ മഹാദേവനായ ശിവൻ്റെ കൈലാസമോ ഒക്കെ സങ്കല്പിക്കുന്ന സാധാരണ ഭക്തനും ഇതെടുത്ത് പാടുമ്പോഴത്തേക്കോ ദൈവമേ കാത്തുകൊള്ളുക അങ്ങനെ ഒരു സാധാരണ ഭക്തന്റെ തലത്തിൽ നിന്ന് തുടങ്ങും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് ഏത് മതക്കാർക്കും ചൊല്ലാവുന്ന ഒരു കവിതയായി അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ചൊല്ലുമ്പോ അങ്ങ് ഇങ്ങനല്ലേ പറയുന്നു ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് അങ്ങനെ കാ ഇത് ഇങ്ങനെ നമുക്കൊരു ഉയർന്ന മൂല്യം നമ്മളുടെ ഉള്ളിലുള്ള ആകാശത്തിൽ തന്നെ വെച്ചുകൊണ്ട് ഇതിനെ ഉയർന്ന മൂല്യത്തോട് നമ്മൾ പ്രാർത്ഥിച്ച് അതുപോലെ നമ്മളാകാനുള്ള ഒരു ഭക്തിയോടുകൂടി സമീപിക്കുക കാരണം അറിഞ്ഞുകൂടാത്തതാണ് കൂടുതൽ അറിയാവുന്നത് കുറവാണ് ഈ വേകമായ സത്യം എന്ന് പറയുമ്പോൾ അറിയാനാവാത്തതാണ് അതിനെയും നാരായണ ഗുരു അറിയുമെന്നുള്ള കൃതിയിൽ തൊട്ട് കാണിക്കുന്നത് അപ്പോൾ അറിയാനാവാത്തതിനോട് നമുക്ക് കൂടി നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റും അതാണ് തുടക്കം അതാണ് മതത്തില അത് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം ഉണ്ടാക്കിത്തരും അപ്പം ആ തുടക്കം അങ്ങനെയാണ് പിന്നെ നാലാമത്തെ ശ്ലോകത്തിൽ വരുമ്പോഴത്തേക്ക് അറിയണം ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും ഒന്നാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ സുഖ ദുഃഖങ്ങളുടെ സമുദ്രത്തിൽ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ തലമാണെങ്കിൽ നാലാമത്തെ ശ്ലോകത്തിൽ വരുമ്പോൾ ഇതിനെ വസ്തുനിഷ്ഠമായിട്ട് തന്നെ അറിഞ്ഞ് അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ള വഴി തരുന്നു ഏഴാമത്തെ ശ്ലോകത്തിൽ വരുമ്പോൾ അറിയുന്ന ആൾ അനുകമ്പയുള്ളവനാകും ഒന്നിനെ പറ്റി അറിയുമ്പോൾ എല്ലാവരിലും അവനെ തന്നെ അവൻ കാണും അവളെ തന്നെ അവൾ കാണും അങ്ങനെ ആകുമ്പോൾ അനുകമ്പയെ പറ്റി ദയാസിന്ധു എന്ന് വിളിക്കുന്നു അവസാനം നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകേണ്ടത് പ്രകാശമായിട്ടായിരിക്കണം ആ പ്രകാശത്തിൻ്റെ മഹസിൻ്റെ അഴിയിലേക്ക് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ എനിക്ക് മാത്രമല്ല ഞങ്ങൾ ആകമേ ആഴണം നിത്യം വാഴണം വാഴണം സുഖം ഇപ്പോൾ ദൈവമേ സുഖമെന്ന് പറയുന്ന ലളിതമായ പ്രാർത്ഥന തുടക്കത്തിൽ ഇനി നിങ്ങൾ തത്വചിന്താപരം ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരാളിന് ആത്മസാക്ഷാത്കാരം കിട്ടേണ്ട തലങ്ങൾ വരെയുള്ള എല്ലാം ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെച്ച് ശങ്കരാചാര്യ ഭഗവത്പാദർ ചെയ്തു തന്ന ആ ചിന്താ ചിന്താരീതിയെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെന്താണ് സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും ദൈവമേ അങ്ങ് തന്നെ അപ്പോൾ ഇവിടെ സൃഷ്ടാവും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ലോകവും ഒന്നായിട്ട് കാണുന്ന ഒരു രീതിയാണ് ഭാരതത്തിൻ്റെ അദ്വൈതത്തിൻ്റെ പക്ഷേ സെമിറ്റിക് പശ്ചാത്തലങ്ങളിൽ അങ്ങനെ ആവണമെന്നില്ല അതുകൊണ്ട് മതങ്ങളുടെ പശ്ചാത്തലത്തിൽ വന്ന ദർശനങ്ങളെ മാറ്റി അവരിലേക്ക് ഒരു ഏകത്വ ബോധം കൊടുക്കണമെന്നു ഗുരുവിനില്ല മതങ്ങളിൽ ഇവിടെയുള്ള മതത്തിൽ വേദാന്ത മതത്തിൽ ഇങ്ങനെയുള്ളത് എടുത്തു കാണിച്ചു തരുന്നു അവിടെ തന്നെ മായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള ഉണ്ടാകാവുന്ന തെറ്റുകൾക്ക് എല്ലാത്തിനും കൂടെ ഒരു പേരാണ് മായ അറിവിൻ്റെ ശക്തിയാണ് ഇത് അമ്മയാണ് അപ്പോൾ അതിനെയാണ് പിന്നെ മായ മായാവി വി മായാ വിനോദൻ എന്ന് പറഞ്ഞു തരുന്നത് മായയെ നീക്കി സായുജ്യം നൽകുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇതിന് മായാ ദർശനമുണ്ട് ദർശനമായാലും മായാദർശനത്തിൽ ഈ ചരിത്രത്തിൽ ആദ്യമായി മായയെ നിർവചിച്ചിട്ട് എട്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഗുരു തന്നിട്ടുണ്ട് സൃഷ്ടിയെപ്പറ്റിയും തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് വിശ്വാസത്തിൻ്റെ തലം മുതൽ വസ്തുനിഷ്ഠമായ തലം വരെയും എവല്യൂഷനെ എവല്യൂഷനെപ്പോലും ഉൾക്കൊള്ളുന്നതും ആയിട്ടുള്ള വസ്തുനിഷ്ഠമായ ലോകത്തിൻ്റെ സൃഷ്ടിയും അതുപോലെ തന്നെ ആത്മാവിൽ നടക്കുന്ന ഒരു ക്രിയേറ്റീവ് എവല്യൂഷൻ ബർക്സെന്ന് പറയുന്ന പോലുള്ള അതിൻ്റെ തലവും വെച്ചുണ്ട് രണ്ട് രീതിയിൽ തുടക്കത്തിൽ സമീപിക്കുമെങ്കിലും അവസാനം ഇതെല്ലാം ഒന്നിൽ ചെന്ന് തീരുക പിന്നെ അങ്ങനെ അങ്ങനെയുള്ള ഏതിപ്പോൾ മഹാദേവ എന്ന് വിളിക്കുന്നു ദൈവമേ എന്ന് വിളിക്കുന്നു ഇവിടെ സാധാരണ നമ്മൾ വിളിക്കുമായിരുന്നു ഈശ്വര ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു എന്നാണ് ഈശോവാസി ഉപനിഷത്ത് തുടങ്ങുന്നത് അത് ഇതുപോലുള്ള ഒരു സർവ്വ സർവജനങ്ങൾക്കുമുള്ളൊരു പ്രാർത്ഥനയാണ് മൂവായിരം അയ്യായിരം വർഷം പഴക്കമുള്ള അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാരമ്പര്യത്തിലുള്ള നല്ല പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്നു അനുകമ്പ ദസ്തകത്തിലാണെങ്കിൽ നബി മുത്തു രത്നമോന്ന് പേരെടുത്ത് തന്നെ പറയുകയാണ് അപ്പോൾ ഇവിടെ ഭാരതത്തിൽ ഇന്ന് നടക്കുന്ന ഒരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ മനുഷ്യന്മാരിതെടുത്ത് ചൊല്ലിയാലും അവർക്ക് ചില ചില സ്ഥലങ്ങളിൽ ഏകീഭവിക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് അനുകമ്പ ദസ്സകം വരുമ്പോഴത്തേക്ക് അത് ജീ ഏകത്വം ജീവിക്കുന്ന അനുകമ്പയായിട്ടാണ് അപ്പോഴത് പറ്റും എന്ന് ഏത് മനുഷ്യനും തോന്നും പക്ഷെ ഇതാരിലും അടിച്ചേൽപ്പിക്കാൻ പോലും ഇത് മറ്റെല്ലാവരും ചൊല്ലണമെന്നൊന്നും നിയമം ഒന്നും കൊണ്ടുവരാമ്മയുടെ ആക്കരുത് എന്നാണ് എൻ്റെ തീർച്ചയായിട്ടും സ്വാമിയുടെ ഈ ലണ്ടനിലേക്കുള്ള വരവിന്റെ ഉദ്ദേശം എന്താണ് അതിവിടെ ഇവിടെ ശ്രീനാരായണ ഗുരു മിഷൻ ഓഫ് യു കെ എന്നൊരു സംഘടന ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതുകൾക്ക് കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് തുടങ്ങിയിരുന്നു എൺപതുകളിലൊക്കെ നിത്യഗുരു ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് തവണ നിത്യഗുരു വന്നിട്ടുണ്ട് പിന്നെ മുനിഗുരു വന്നിട്ടുണ്ട് അപ്പം ഇവിടെയുള്ള മനുഷ്യർ ഇതിനകത്തുള്ള അംഗങ്ങൾ ആയിരത്തോളം വരുന്ന അംഗങ്ങൾ ഓക്കെ കൂടുതലും മലയാളികളാണല്ലോ പിന്നെ ഈ നാട്ടുകാരും അങ്ങനെ അംഗത്വമുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഗുരുവിൻ്റെ ഈ ബുദ്ധിപരമായ ദർശനത്തിൻ്റെ ബുദ്ധിപരമായ തലങ്ങളിൽ നമുക്കറിയണമെന്നുണ്ട് ഓക്കെ അത് ഇംഗ്ലീഷും കൂടെ അറിയാവുന്ന ഒരാൾ വന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും നമ്മുടെയൊക്കെ പുതിയ തലമുറയ്ക്ക് ഇംഗ്ലീഷേ അറിയാവുക അപ്പൊ ഗുരുകുലത്തിനാരെങ്കിലും വരണം പണ്ട് ഗുരുകുലത്തിന്ന് നിത്യഗുരുവും മുനി ഗുരുവും ഒക്കെ വന്നിരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാൻ കുറേ പിന്നെ കാവ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു പറഞ്ഞ് ഒന്നാമെന്ന് പറഞ്ഞു ഇപ്പൊ ഇത് രണ്ടും ഉള്ളവരും അവിടെ കുറവാണ് ഇനി അങ്ങനെ ഉണ്ടായി വരുന്നവര് നമ്മൾ ഇതൊക്കെ വരേണ്ടി വരും ഞാൻ കഴിയുന്ന ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഇതനക്ക് ഒത്തിരി പച്ച പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പ്രാർത്ഥനയും ചൊല്ലി നടക്കുന്നതാണ് എനിക്കിഷ്ടം ശ്രീനാരായണ ഗുരുധർമ്മങ്ങളെല്ലാം പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പ്രവർത്തകരെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ അറിവിനെ കുറിച്ചിട്ടും സ്വാമിയുടെ അഭിപ്രായം എന്താണ് അപ്പോൾ ശ്രീനാരായണ ഗുരുവിൽ ധർമ്മത്തിൻ്റെ തലവുമുണ്ട് ബ്രഹ്മത്തിൻ്റെ തലവുമുണ്ട് ഒരു ഗുരു ഒരിക്കലും ധർമ്മത്തെ ധർമ്മത്തെപ്പറ്റി എഴുതിയില്ല ആത്മാനന്ദ സ്വാമിയെ കൊണ്ടാണ് ശ്രീനാരായണ ധർമ്മം അല്ലെങ്കിൽ നാരായണ സ്മൃതി എഴുതിയിരിക്കുന്നത് എങ്ങനെ നമ്മൾ ജീവിക്കണമെന്നുള്ളത് ഒപ്പം തന്നെ ഗുരുദേവ കൃതികളുണ്ട് ഓക്കെ അപ്പോൾ ഈ ഗുരുദേവ കൃതികളിലുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മനസ്ഥിതി ഈ സംഘത്തിലുള്ളവർക്കുമുണ്ട് ഉണ്ട് അത് വളരെ ാണ് അപ്പൊ അവരെന്നും വൈകുന്നേരത്തെ പ്രാർത്ഥനകൾ വന്ന് ചൊല്ലാൻ പഠിച്ചു പിന്നെ ധർമ്മം എന്നുള്ള പുസ്തകം വായിച്ചു വന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നു അവസാനം അവര് ഈ വളരെ സൂക്ഷ്മമായ ദർശനത്തിന്റെ തലങ്ങൾ പഠിക്കാനുള്ള ഒരു മനസ്സിതി ഈ ആയിരം കുടുംബങ്ങളിൽ ഉണ്ട് അപ്പോൾ അത് അവർക്ക് അവർ ഇന്നത്തെ ഇവിടുത്തേതായിട്ടുള്ള ഒരു മത്സര ലോകത്തിൽ എല്ലാ സൗകര്യങ്ങളും പഠിക്കാൻ അവസരം കൊടുത്തിരിക്കുമ്പോൾ അവരങ്ങനെയുള്ളൊരു മനോഭാവം അവരിലുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ വരികയും അത് അവർ എല്ലാ രീതിയിലും അനുമോദിച്ചേ പറ്റും എല്ലാ ദിവസവും ഒരു കുറച്ച് ആൾക്കാർ വന്ന് ഇതൊക്കെ ചൊല്ലി ചൊല്ലിക്കേൾക്കുന്നു കടുത്തതായിട്ടൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല ചൊല്ലാം പഠിപ്പിക്കുന്നു ഇനിയിപ്പോൾ ദൈവ ദുസഹത്തിൻ്റെ ഒരു സെമിനാർ അവർ വയ്ക്കുന്നുണ്ട് അതിൽ ഓരോ ശ്ലോകങ്ങളും കഴിഞ്ഞ രണ്ട് മാസമായിട്ട് അവർ പഠിച്ച് ഓരോ ഞായറാഴ്ചയും വന്ന് പറയുകയും ഈ ജോലി തിരക്കിനിടയ്ക്ക് കൂടെ അതുകൂടെ ചെയ്യുന്നുണ്ട് ഇതിനകത്തുള്ള ഭാരവാഹികൾ തന്നെയാണ് കൂടുതൽ അവരിൽ അങ്ങോട്ട് മുപ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഇതവിടെ അവതരിപ്പിക്കും അപ്പം ഇതിൻ്റെ ഓരോ വരിയിലും വാക്കിലും കിടക്കുന്ന അർത്ഥ തലങ്ങൾ അതിനെ മനനം ചെയ്തിട്ട് അത് ജീവിതത്തിൽ വരണമെങ്കിൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണം അപ്പോൾ അവർ തന്നെ പത്ത് പേര് ഇത് അവതരിപ്പിക്കുക അപ്പോൾ ഒന്നിച്ച് പഠിക്കാനും പങ്കിടാനും അറിവ് തന്നിട്ടുള്ളത് പഠിക്കാനുള്ളൊരു താല്പര്യമാണ് ഇവരിൽ ഞാൻ കാണുന്നത് അതിന് ഇന്നും അവരെടുത്ത് എനിക്ക് വളരെ മതിപ്പാണ് അവർ തീർച്ചയായിട്ടും ഈ പത്ത് പേര് ഈ പത്ത് ശ്ലോകങ്ങൾ പറഞ്ഞ് തമ്മിൽ തമ്മിൽ പറയുമ്പോ ഇത് എല്ലാവർക്കും മനസ്സിലാവും എന്നുള്ളതാണ് സ്വാമിയുടെ നമ്മൾ തങ്ങളിൽ തങ്ങളിൽ പത്ത് പേരും പറഞ്ഞു ഇനി പൊതുജനങ്ങൾക്ക് എടുത്ത് മുപ്പതാം തീയതി അവർ പറയാൻ പോകും അപ്പൊ നിങ്ങൾക്കും വന്നത് കാണാം തീർച്ചയായിട്ടും അപ്പൊ ഈ ഓരോ ശ്ലോകത്തിന് ഇത്രയും വലിയ മാനങ്ങളുണ്ട് അത് അവർക്ക് ഉള്ളിൽ അനുഭവമായിട്ട് അവര് പറയുന്ന സ്വപ്നത്തിലും നമ്മളിരുന്ന് പഠിക്കുന്നു അങ്ങനെയൊക്കെ സ്വപ്ന ലോകത്തിലേക്ക് അപ്പം കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം ഉണർന്നിരിക്കുന്ന അവസ്ഥ സ്വപ്നം കാണുന്ന അവസ്ഥ ഉറങ്ങുന്ന അവസ്ഥ ഓക്കെ ഈ ഉറങ്ങുന്ന അവസ്ഥ വരെയും ഈ ദൈവ ദുസ്സുഖകം സൂക്ഷ്മ കാരണങ്ങളിലേക്ക് പോകുന്നതായിട്ട് ഇപ്പം അവർ തന്നെ പറഞ്ഞു അവർ വളരെ വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കുന്ന ആയുണ്ട് പെട്ടെന്ന് അങ്ങ് ദിവ്യത്വം ഒന്നും പറയില്ല പക്ഷേ ഇങ്ങനെ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതും ഗുരു ഗദ്യപ്രാർത്ഥന തന്നിരിക്കുന്നുണ്ട് അങ്ങനെ പടിപടിയായിട്ട് ഉള്ളിൽ അവർക്ക് തന്നെ അനുഭവം വരുന്നു എന്ന് അവര് തന്നെ എൻ്റെ അടുത്ത് പറയുക അപ്പൊ ഞാൻ ഇനി നിങ്ങളൊന്നും ഈ ദൈവം മനുഷ്യ ദൈവം ആൾ ദൈവമൊന്നും ആകാനുള്ള സാധ്യതയൊന്നും വരരുത്തരുത് ഓക്കെ സാധാരണ മനുഷ്യരെ പോലെ നാരായണ ഗുരു ജീവിച്ച കണക്ക് ജീവിക്കാം ജീവിക്കാം ഓക്കെ ഏതായാലും സ്വാമിയുടെ ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം കണ്ടെത്തിയതിന് ആനന്ദ് വിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളു നമസ്കാരം